എഫ്ഐആറിലേക്ക് വിശദമായി. അമ്പൂരി രാഖി വധക്കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. കേസിലെ രണ്ടാം പ്രതിയും അഖിലുമായി പ്രണയത്തിലായിരുന്ന രാഖിയെ ഒഴിവാക്കാനായി കൊന്ന് കുഴിച്ചു മൂടിയെന്ന് പോലീസ് കണ്ടെത്തി. ഈ കണ്ടെത്തൽ കോടതി ശരിവച്ചു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നിവയാണ് പ്രതിക്കെതിരെ തെളിഞ്ഞത്. ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. അമ്പൂരി തട്ടാമുക്ക് അശ്വതി ഭവനിൽ അഖിലാർ നായർ, അഖിലിന്റെ സഹോദരൻ രാഹുലാർ നായർ, ഇവരുടെ സുഹൃത്ത് ആദർശ് ഭവനിൽ ആദർശ് നായർ എന്നിവർക്കെതിരെയാണ് കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ കണ്ടെത്തിയത്. ഒന്നാം പ്രതി അഖിലും കൊല്ലപ്പെട്ട രാഖിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അഖിലിന് മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ രാഖിയെ ഒഴിവാക്കാനാണ് കൊലപാതകം പ്രതികൾ ആസൂത്രണം ചെയ്തത്. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യായിരുന്ന രാഖിയെ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ നിന്നും അഖിൽ കാറിൽ കയറ്റി അമ്പൂരിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നു. വഴിമധ്യെ സഹോദരനായ രാഹുലും സുഹൃത്തായ ആദർശും വാഹനത്തിനുള്ളിൽ കയറി ആളൊഴിഞ്ഞ വീട്ടിലെത്തിയ ശേഷം കഴുത്തു ഞെരിച്ചു കൊന്നു. വീട്ടിന്റെ പിന്നിൽ കുഴിയെടുത്ത് മൃതദേഹം മൂടി. 2019 June 21 സംഭവം. തന്റെ മകളെ കാണാനെന്ന് കാണിച്ച് രാഖിയുടെ പിതാവ് രാജൻ പൂവാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് ആദർശിനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. ആദർശിന്റെ കുറ്റസമ്മത മൊഴിയിലാണ് ഒന്നും രണ്ടും പ്രതികളായ അഖിലിനെയും രാഹുലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഖിയുടെ മൃതദേഹം അഖിലിന്റെ വീട്ടുവളപ്പിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. 94 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി പി ഗീത, പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ എന്നിവർ ഹാജരായി. തിരുവനന്തപുരം 6 അഡീഷണൽ സെഷൻ ജഡ്ജ് കെ വിഷ്ണു പ്രതികൾക്കെതിരായ ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.